നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിമലയിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ് ഇനിയും അഗ്നിപരീക്ഷണത്തിന്റെ ദിനങ്ങൾ തന്നെയായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മുന്നിലുമുള്ളത് ഏതായാലും നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ശബരിമലയിലെ അപ്പം അരവണ വിതരണത്തിനുള്ള സൗകര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതോടെ പുതിയ ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ചും നമുക്കറിയാം ഇനിയുള്ള നാളുകൾ വിശ്വാസികളുടെ ഒരു പ്രവാഹമാണ് ശബരിമലയിൽ തെക്കേ ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും വിശ്വാസികൾ തീർത്ഥാടന കാലത്ത് ഒഴുകിയെത്തുകയും ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പവും അരവണയും വാങ്ങാനായി ക്യൂ നിൽക്കുന്നതുമൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അപ്പം അരവണ ഉറപ്പാക്കുക മാത്രമല്ല അതിന്റെ കൃത്യമായ സൗകര്യങ്ങളും ഗുണനിലവാരവും ഒക്കെ എപ്പോഴും ഉറപ്പാക്കാറുമുണ്ട് ഇപ്പോൾ അരവണ വിതരണത്തിനായി വേണ്ടത്ര ക്യാനുകൾ എത്തിക്കുന്നതിൽ കരാറുകാരൻ വീഴ്ച വരുത്തുന്നുവെന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അരവണ വിതരണത്തിന് തടസ്സമുണ്ടാകരുതെന്നും ക്യാനുകൾ എത്തിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ കരാറുകാരനെതിരെ നടപടിയെടുക്കാമെന്നും ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി 50 ലക്ഷം ക്യാനുകൾക്ക് സപ്ലൈ ഓർഡർ നൽകിയെങ്കിലും നവംബർ 18 വരെ കരാറുകാരൻ 8 ലക്ഷം ക്യാനുകളാണ് ലഭ്യമാക്കിയതെന്ന് ദേവസ്വം ബോർഡ് വിശദീകരിച്ചു നിലവിൽ 15 ലക്ഷം ക്യാനുകളിൽ അരവണ സ്റ്റോക്ക് ഉണ്ട് കരാറുകാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ബോർഡ് വിശദീകരിച്ചു പരിഗണിക്കും വരും ദിവസങ്ങളിൽ ഇതിനിടെ ശബരിമല സന്നിധാനത്തെ കൊള്ളവില ഈടാക്കുന്ന കടകളിൽ പരിശോധന നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് 3 കടകളിൽ നിന്നും പിഴ ഈടാക്കിക്കൊണ്ട് 10-ലധികം കടകൾക്ക് താക്കീത് നൽകിക്കൊണ്ട് സർക്കാർ രംഗത്തുണ്ട് പ്രത്യേകിച്ചും കോടികളുടെ വരുമാനം ശബരിമലയ്ക്ക് നൽകുന്ന ഭക്തർ അവർക്ക് വേണ്ട സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരാൻ പാടില്ല മാത്രമല്ല അവരെ പിഴിയുന്നവരിൽ നിന്നും പിഴ ഈടാക്കിയേ മതിയാകൂന്നുള്ള അതിശക്തമായ നിലപാടുകൾ വന്നതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ കടുപ്പിച്ചു തന്നെ രംഗത്തുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ ഒരു മെല്ലെപ്പോക്ക് മൃദു സമീപനമുണ്ടായാൽ സർക്കാരിനത് വലിയ ചോദ്യമായി മാറും തീർത്ഥാടന കാലത്തിന് തുടക്കത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരുന്നു കേരളത്തിലെ പ്രധാന പ്രതിപക്ഷങ്ങളായ കോൺഗ്രസും BJP യും സർക്കാർ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ഒരുപാട് പരാജയപ്പെട്ടു മെല്ലെപ്പോക്കുണ്ടെന്നുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അപ്പം മരണ വിഷയത്തിൽ അതിശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് തീർത്ഥാടകരെ പിഴിയുന്നവരിൽ നിന്നും പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നത് സന്നിധാനത്തെ ജ്യൂസ് കട പാത്രക്കട പാണ്ഡിത്താവളത്തിലെ ശ്രീഹരി ഭവൻ ഹോട്ടൽ ഇവരാണ് 5000 രൂപ പിഴയടച്ചത് വ്യാപകമായ പരാതി ഉയർന്നതോടെയാണ് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് പരിശോധന നടത്തിയത് ജ്യൂസ് കടയിൽ അളവിലും ഗുണത്തിലും വിലയിലും തട്ടിപ്പ് നടത്തി ഒരു നാരങ്ങ കൊണ്ട് 5ലധികം നാരങ്ങാ വെള്ളം 43 രൂപയുള്ള തണ്ണിമത്തൻ ജ്യൂസിന് 54 രൂപ വാങ്ങി പാത്രക്കടയിൽ 120 രൂപ തീരുമാനിച്ച പാത്രത്തിന് 150 രൂപ ഈടാക്കി കൊള്ളവില പരസ്യമായി എഴുതിവച്ചായിരുന്നു കച്ചവടം ഭക്ഷണ സാധനങ്ങൾക്ക് അമിതവില ഈടാക്കിയതിനാണ് പാണ്ഡിത്താവളത്തിലെ ഹോട്ടലിന് പിഴയിട്ടത് ഏതായാലും കടകളിൽ പരിശോധനയിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങളടക്കം പിടികൂടിയിരുന്നു ഇവർക്ക് താക്കീത് നൽകി താക്കീത് നൽകിയിട്ടും തട്ടിപ്പ് തുടർന്ന കടകൾക്കാണ് ഇപ്പോൾ പിഴയിട്ടത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരെയാണ് കബളിപ്പിക്കുന്നത് നമുക്കറിയാം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർ വൻതോതിലാണ് വിശ്വാസ സമൂഹത്തിനായി ഒപ്പം ശബരിമല ക്ഷേത്രത്തിനായി വഴിപാടുകളും ഒരുപാട് കടമകളും കർത്തവ്യങ്ങളും ഒക്കെ നിർവഹിക്കുന്നത് അവരെ ഇങ്ങനെ പിഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ന ചോദ്യവും വിമർശനവുമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത